നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് 3 കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി മത്സരം നടക്കാൻ പോവുകയാണ്. മത്സരത്തിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസിബിൾ ലൈനപ്പ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സിയും ഏറ്റുമുട്ടിയിരിക്കുന്ന ലിസ്റ്റ് തന്നെ നോക്കാം. ഇതുവരെ 14 ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സിയും ഏറ്റുമുട്ടിയിരിക്കുന്നത്. അതിൽ 4 മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ ബാംഗ്ലൂർ എഫ് സിക്കാകട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ 8 വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 8 കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റപ്പോൾ 4 മാത്രമാണ് ബാംഗ്ലൂർ എഫ് സി ബ്ലാസ്റ്റേഴ്സിനെതിരെ തോറ്റിരിക്കുന്നത്. 2 സമനിലയിൽ അവസാനിച്ചിട്ടുമുണ്ട്. 16 കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ എഫ് സിയുടെ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചപ്പോൾ തിരിച്ച് 23 ഗോളുകളാണ് ബാംഗ്ലൂർ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റിയിരിക്കുന്നത്. എന്തായാലും സ്റ്റാറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ എഫ് സിയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. എന്നാൽ ഈ സീസണിൽ ബാംഗ്ലൂർ എഫ് സി മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പോയിൻ്റ് ടേബിളിൽ 4 നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസത്തെ മത്സരത്തിൻ്റെ ലൈനപ്പ് തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ സ്ഥാനത്ത് എന്തായാലും കരഞ്ജിത്തിനെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നവോച്ച സിംഗിനെയും മിലോസ് ഹോർമിപാറോയിവ, സന്ദീപ് സിംഗ്, ജീക്സൺ സിംഗ്, വിപിൻ ഡൈസൂക്കി, അതേപോലെ തന്നെ കെ പി രാഹുൽ, ക്യാപ്റ്റൻ സ്ഥാനത്ത് ഡിമിട്രിയോസും അതേപോലെ തന്നെ ഫെഡറിനെയും നമുക്ക് കാണാൻ സാധിക്കും. കാരണം കഴിഞ്ഞ ലൈനപ്പിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു വമ്പൻ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. അതേ ലൈനപ്പ് തന്നെ ഇറക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ സാധ്യത കാണുന്നത്. ചെറിയ മാറ്റം വരുത്താൻ പോകുന്നത് ഒന്നെങ്കിൽ കെ പി രാഹുലിനെ മാറ്റിയിട്ട് അസറിനെ ഇറക്കി കളിപ്പിക്കാൻ സാധ്യത കാണുന്നു. എന്തായാലും ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോളിന് വിജയിക്കുമെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക്